2022-ലാണ് രണ്ടാം ഭാര്യ 82 വയസ്സുള്ള ജഗദമ്മയെ പ്രതി ബാലാനന്ദൻ കൊലപ്പെടുത്തുന്നത്. പ്രതിയുടെ ആദ്യ ഭാര്യയിലെ മക്കളെ രണ്ടാം ഭാര്യ സൽക്കരിക്കുകയും ബന്ധം പുലർത്തുകയും ചെയ്തിരുന്ന വിരോധമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ആദ്യ ഭാര്യയുടെ മകൾ സൗമ്യയുടെ കൺമുന്നിൽ വച്ചായിരുന്നു കൃത്യം. അക്രമണത്തിൽ ഹൃദയത്തിനും കരളിനും ഏറ്റ ആന്തരിക പരിക്കുകൾ കാരണം ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു. മകൾ സൗമ്യയുടെ മൊഴിയാണ് കോടതിയിൽ നിർണായകമായത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 പ്രകാരമുള്ള വകുപ്പിലാണ് പ്രതിയെ ശിക്ഷിച്ചിട്ടുള്ളത്. പ്രതിക്ക് ജീവപര്യന്തം കഠിനതടവും 50,000 രൂപ പിഴയുമാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചത്. പിഴത്തുക കെട്ടിവയ്ക്കാതെ വരുന്ന പക്ഷം 6 മാസം അധിക തടവും വിധിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രതിയുടെ വാർദ്ധക്യം പരിഗണിച്ച് ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണം എന്ന് പ്രതിഭാഗം വാദിച്ചു. എന്നാൽ മുൻ ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 10 പ്രകാരം പുരുഷൻ എന്നാൽ പ്രായപൂർത്തിയായ ഏതു വയസ്സിലും പെട്ടയാൾ എന്ന വിശദീകരണം പരിഗണിക്കണം എന്ന് പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ശിക്ഷാവിധി ഉത്തരവായത്. പ്രോസിക്യൂഷൻ ഭാഗം 24 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 32 രേഖകളും 18 വസ്തുക്കളും കോടതിയിൽ ഹാജരാക്കി. ജീവമലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജീ മലയാളം ന്യൂസ് ലഭ്യം.